എല്ലാവർക്കും നമസ്കാരം. ഇത് വാളംപുളി മീഡിയ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു വളർത്തുമൃഗത്തെയാണ്. വളരെ കൗതുകമുള്ള ഒരു പെറ്റ്, അഥവാ നമ്മുടെ ഇടയിലൊക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള മാർമോസെറ്റ് മങ്കീസ് അഥവാ പോക്കറ്റ് മങ്കീസ് എന്ന വളർത്തുമൃഗത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഈ കാലം കൊണ്ട് തന്നെ വളരെയധികം പെറ്റ് ലവേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം പ്രശസ്തമായ ഒരു ബ്രീഡാണ് മാർമോസെറ്റ് മങ്കീസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ വാളംപുളി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുരങ്ങുകളിൽ തന്നെ ഏറ്റവും വലിപ്പം കുറഞ്ഞ ഇനമാണ് പോക്കറ്റ് മങ്കീസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളംകൈയിൽ ഒതുങ്ങാവുന്ന വലിപ്പമേ ഇതിനുള്ളൂ. മാർമോസെറ്റ് മങ്കീസ് അഥവാ പോക്കറ്റ് മങ്കീസ്, സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ഇതിനെ കാണപ്പെടുന്നത് തെക്കേ അമേരിക്കൻ നാടുകളായിട്ടുള്ള ബ്രസീൽ, കൊളംബിയ, പെറു, ഇക്വഡോർ തുടങ്ങിയിട്ടുള്ള ആമസോൺ നദിയുടെ തീരപ്രദേശങ്ങളിലെ മഴക്കാടുകളിലാണ്. ഒരു ട്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടാണ് ഇവയെ കാണപ്പെടുന്നത്. സാധാരണയായിട്ട് മഴക്കാടുകളുടെ അടുത്ത് തന്നെയാണ് ഇവ എപ്പോഴും, അതുപോലെ തന്നെ ധാരാളം ജലമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഒരു പെറ്റ്സ് എന്ന രീതിയിൽ ഈ മർമോസെറ്റ് മങ്കീസ് കേരളത്തിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പെറ്റ്സ് എന്ന രീതിയിൽ ഇതിനെ വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ, കെയർ ആവശ്യമാണ്. കാരണം ഇവയ്ക്ക് വളരെ വൃത്തിയായിട്ടുള്ള അന്തരീക്ഷം, അതുപോലെ തന്നെ UV ലൈറ്റ് അത്യാവശ്യമാണ്. നല്ല മികച്ച ഫുഡ്, ഇതൊക്കെ ബേബി മങ്കീസിനൊക്കെ പ്രത്യേകിച്ചും ആവശ്യമാണ്, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ പെറ്റ്സ് എന്ന രീതിയിൽ ഇവയുടെ വളർത്തൽ വളരെ കെയറിങ് ആവശ്യമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഹെയറാണ് അല്ലെങ്കിൽ ഒരു സ്കിന്നാണ് ഇവയ്ക്ക് സാധാരണയായിട്ടുള്ളത്. നിരവധി വ്യത്യസ്തമായ കളറുകളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ബ്ലാക്ക്, ബ്രൗൺ, അതുപോലെ സിൽവർ, നിരവധിയായ വെറൈറ്റി കളറുകളിൽ ഇവയെ കാണപ്പെടുന്നു. സാധാരണയായി മരച്ചില്ലകളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു അണ്ണാൻ്റെയൊക്കെ പ്രകൃതമുള്ള ഒരു ജീവിയാണിത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ വാലാണ്. ശരീരത്തിനേക്കാൾ നീളമുള്ള വാലുകളായിരിക്കും ഇവയ്ക്ക് എപ്പോഴും. സ്വന്തം ശരീരത്തിൻ്റെ നീളം ഏകദേശം 12 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയൊക്കെയാണ് സാധാരണയായി കാണപ്പെടുന്നത്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഒരു 85 ഗ്രാം മുതൽ 110 ഗ്രാം വരെയൊക്കെയാണ് സാധാരണയായി ഈ പോക്കറ്റ് മങ്കികൾ. സാധാരണ ഒരു പ്രായപൂർത്തിയായ പോക്കറ്റ് മങ്കിയൊക്കെ നമ്മുടെ ഇവിടെ 100 ഗ്രാം വരെയൊക്കെയാണ് സാധാരണ ഇതുവരെ കാണപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ വാലുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കൗതുകമുള്ള, വളരെ നീളമുള്ള വാലുകളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെറൈറ്റി ഓഫ് ഫുഡ്സാണ് ഇതിൻ്റെ ഒരു ഫീഡിങ്ങിനായി നമ്മൾ നൽകുന്നത്. ചെറു പ്രാണികൾ മുതൽ ഫ്രൂട്ട്, അതുപോലെ തന്നെ ട്രീസ് ആപ്പൊക്കെ ഇതിന് വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. ഒരു പ്രസവത്തിൽ സാധാരണയായി 2 കുട്ടികളാണ് ഇവ ജന്മം നൽകാറുള്ളത്. അപൂർവം ചിലയിടങ്ങളിൽ 3 കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സാധാരണഗതിയിൽ ഒരു 2 കുട്ടികളാണ് ഇവ ജന്മം നൽകുന്നത്. പിന്നെ ഇവയ്ക്ക് മനുഷ്യൻ്റെ ശരീരവുമായിട്ട് ഇവയുടെ ശരീരത്തിന് വളരെയേറെ സാമ്യമുള്ളത് കൊണ്ട് തന്നെ റിസർച്ചിന് വേണ്ടി ഇവയെ വളരെയധികം ഉപയോഗിക്കുന്നു. നമ്മുടെ ഹ്യൂമൻ ഏജുമായി ബന്ധപ്പെട്ട റിസർച്ചൊക്കെ ഈ മർമോസെറ്റ് മങ്കീസിനെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പെറ്റ്സ് എന്ന രീതിയിൽ ഇതിനെ മേടിക്കുവാണെങ്കിൽ സാധാരണ ഏറ്റവും ബേബി പെറ്റ്സിനെ മേടിക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നത് അല്ലെങ്കിൽ ഇണക്കിയെടുക്കാൻ വളരെ ഗുണം ചെയ്യുന്നത് ബേബീസായിരിക്കും. ഒരു അഡൾട്ടായിട്ടുള്ള മങ്കിയെ മേടിക്കുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവ നമ്മളുമായിട്ട് ഇണങ്ങിച്ചേരാൻ. ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ്, അപ്പോൾ കടിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഫീമെയിൽ മർമോസെറ്റ് മങ്കിക്ക് നമ്മുടെ കേരളത്തിലിപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപ വില വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിലാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ തുടങ്ങിയാണ് ഇതിൻ്റെ വില. ഏറ്റവും കുറഞ്ഞ വിലയാണ് ഞാൻ പറഞ്ഞത്, എങ്കിലും അതിൽ തുടങ്ങി മുകളിലോട്ടാണ് വില. അതുകൊണ്ട് തന്നെ ഒരു വളർത്തുമൃഗം എന്ന നിലയിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഏതായാലും മർമോസെറ്റ് മങ്കീസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ വാളംപുളി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.